ഇപ്പൊ ഗബ്രി ഔട്ട് ആയി കൊടുത്തു വന്ന വശം. ഗബ്രി നാച്ചുറൽ അല്ലെങ്കിൽ നേരെ കാണാൻ ഭയങ്കര പാവം അല്ല, അങ്ങനത്തെ ബെസ്റ്റ് പ്ലെയേഴ്സ്. ഗബ്രി ഫൈനൽ ഫൈവില് വരേണ്ട ആളായിരുന്നു. ഗൈസ്, കപ്പ് ജാസ്മിൻ ആണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, നമുക്ക് കോക്കനട്ട് ഞാൻ കൊടുക്കാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. കപ്പ് ജാസ്മിൻ ആണോ? കാരണം ഇപ്പോ ജാസ്മിന് ഒരുപാട് സപ്പോർട്ടേഴ്സ് കൂടിയിട്ടുണ്ട്. അത് ഒരിക്കലും ജെനുവിൻ സപ്പോർട്ടേഴ്സ് അല്ല, അത് മനസ്സിലാക്കുക. പി ആർ വർക്ക് അന്തങ്ങൾ എന്ന് പറയുന്ന ടീംസിൽ പെട്ടാണ്, അല്ല ജെനുവിൻ ആയിട്ടുള്ള നല്ല ആൾക്കാരൊന്നും അല്ല ആ സപ്പോർട്ടേഴ്സ് എന്ന് ഫസ്റ്റ് ഓഫ് നമ്മൾ മനസ്സിലാക്കുക അല്ലേ. അതാണ് അതിന്റെ കറക്റ്റ് എന്ന് എനിക്ക് വളരെ വ്യക്തമാണ്. കാരണം സിവിനെതിരെ വരെ സൈബർ അറ്റാക്ക് നടത്തണം എന്ന് പറഞ്ഞ കുറെ അന്തങ്ങൾ, കുറെ വൃത്തികെട്ട ആൾക്കാരൊക്കെയാണ് ഈ പറയുന്ന ജാസ്മിൻ ഫാൻസ് അല്ലെങ്കിൽ ആർമി അല്ലെങ്കിൽ പി ആർ വർക്കേഴ്സ് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോ നമ്മുടെ ആര്യബടായി, മുൻ കണ്ടസ്റ്റന്റ് ആയ ആര്യബടായി ജാസ്മിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്തായാലും കപ്പ് ജാസ്മിൻ ആണോ എന്നുള്ള ചോദ്യം ബടായി ആയ ആര്യബടായി എടുത്ത് ചോദിക്കുമ്പോൾ ആര്യയുടെ മറുപടി നമുക്ക് നോക്കാം. ജാസ്മിൻ ആയിരിക്കും കപ്പ്, അറിയില്ല, ചിലപ്പോ ആവാം ആവാതിരിക്കും. ഇപ്പൊ ജാസ്മിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം സപ്പോർട്ടേഴ്സ് ഉണ്ട്. ജാസ്മിന്റെ ഇമേജ് മാറി തുടങ്ങി പുറത്ത്, ജാസ്മിന്റെ ട്രാക്ക് മാറ്റി. ഇനിയിപ്പോ ജാസ്മിൻ കുറച്ചും കൂടി നല്ലതാവും, ഭയങ്കര പോസിറ്റീവ് ആയിട്ട് വരും. സാധ്യതയില്ലാതില്ല, അറിയില്ല, ഇത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ജാസ്മിനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്നെയാണ്, സീസൺ ടൂവിൽ ആയിരിക്കും ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ എനിക്ക് ഇതിനെ പറ്റി ഒരു അറിവില്ലായിരുന്നു. ഇത് പുറത്തിറങ്ങുമ്പം ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടാണ് ഞാൻ. അപ്പൊ എനിക്കിത് പേഴ്സണലി ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എനിക്ക് ആരും അതിനകത്ത് കപ്പ് തരാമെന്നുള്ള വാക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പുറത്ത് എങ്ങനെയാണ് ഇത് ടെലികാസ്റ്റ് വന്നിരിക്കുന്നത് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പുറത്ത് വന്ന് കണ്ടു കഴിയുമ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും. അപ്പൊ അന്നേ ഞങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഒരു വളരെ നല്ല എഡിറ്റഡ് ഷോ ആണ്, ഇതെങ്ങനെ പുറത്തേക്ക് വരണം എന്നുള്ളത് ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. ആരെ എങ്ങനെ എങ്ങനെ ആദ്യം കാണിക്കണം, പിന്നെ എങ്ങനെ കാണിക്കണം, ഇതെല്ലാം ക്രിയേറ്റേഴ്സിന്റെ കയ്യിലാണ്, നമുക്ക് അറിയില്ല അതിന്. പിന്നെ ഞങ്ങളുടെ സീസണിൽ ഈ പറഞ്ഞ 24 മണിക്കൂറും ഇല്ലായിരുന്നു, ഒരു മണിക്കൂറാണ് എല്ലാവരും കാണും. ഈ ഒരു മണിക്കൂറിൽ നിങ്ങൾ എന്തൊക്കെ കാണും? ആ ഒരു മണിക്കൂറിൽ ഞാൻ ഇനി കേൾക്കാൻ ചീത്ത ബാക്കിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഒരു അഭിപ്രായവും പറയാനില്ല. ഈ ഷോ നമ്മള് ഇതിൽ പങ്കെടുക്കാതെ പുറത്തിരുന്ന് കണ്ടോണ്ടത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പങ്കെടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടം, സത്യം പറഞ്ഞു. എന്തായാലും ഇവരുടെ സീസണിൽ ഈ പറഞ്ഞ ഒരു മണിക്കൂർ എപ്പിസോഡ് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആരെയും നമുക്ക് ക്ലിയർ ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ജാസ്മിൻ ആണോ കപ്പ് അറിയില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഇന്നലെ സിബിന്റെ ലൈവ് കണ്ടായിരുന്നല്ലോ, ആ ലൈവിലൊക്കെ ഉള്ളൊരു ടോക്ക് അനുസരിച്ചിട്ട് ജാസ്മിനെ നന്നായിട്ട് അവര് സംരക്ഷിച്ച് കൂടാരത്തിൽ ഇരുത്തിയിട്ടുണ്ട്. കപ്പ് അവക്ക് കൊടുക്കാൻ തന്നെയാണ് പ്ലാൻ എന്നാണ് എനിക്കും തോന്നുന്നത്, മനസ്സിലായി. ഇനി കാരണം അവളെ ഈ 60-ാം ദിവസം കഴിയുമ്പോഴാണ് ഈ പി ആർ വർക്ക് ടീംസ് ഒക്കെ ഇറങ്ങി വെളുപ്പീര് തുടങ്ങുന്നത്. അവന്മാർ അതുപോലെ നല്ല വെളുപ്പീര് തുടങ്ങിയിട്ടുണ്ട്, ഇത്രയും ദിവസം അമഞ്ഞിരുന്ന് ഇപ്പോഴാണ് വെളുപ്പീര് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ പറയട്ടെ, വെളുപ്പിക്കുന്നവന്മാരെ അടുത്തെ ബോധമില്ലാത്തവളുകളും ബോധമില്ലാത്തവന്മാരുകളുമേ, ഈ ഒരു ക്വാളിറ്റി ചൂണ്ടിക്കാണിക്കട, ഒരു ക്വാളിറ്റി, എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഈ ജാസ്മിനിൽ ചൂണ്ടിക്കാണിക്കേ. ഓക്കെ, എന്തെങ്കിലും ഒരു ക്വാളിറ്റി. ഇനിയിപ്പോ എന്തായാലും അവളുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വരും, ഫാമിലി റൗണ്ടിൽ ഉറപ്പായിട്ട് കരഞ്ഞ് മേഴിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മോച്ച് എന്തൊക്കെ കാണിക്കുവാൻ പറ്റും, അതിന്റെയൊക്കെ എക്സ്ട്രീം ലെവല് നാട്ടുകാരെ സഹതാപം പിടിച്ച് പറ്റാൻ വേണ്ടി അവള് കാണിക്കും, അതല്ല അതിന്റെ അപ്പുറവും കാണിക്കും. അഭിനയ സിംഹം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിന്റെ അപ്പുറം അഭിനയിക്കാൻ എനിക്കറിയില്ല. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് ട്രിഗറായ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പുറത്തൊരു പയ്യനുമായിട്ട് എൻഗേജ്മെന്റും എല്ലാം ഉറപ്പിച്ചതിന് ശേഷം അകത്ത് പോയിട്ട് വേറൊരുത്തനുമായിട്ട് മിങ്കിളാകുന്നു, മറ്റവന് പട്ടി വില പോലും കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു പെണ്ണ് എന്ത്, അത് ഇതിനേക്കാളും കഷായം ഗ്രീഷ്മ, ഓ അത് ലോകവിഷം, അതുമായിട്ട് കമ്പയർ ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സത്യം, കഷായം ഗ്രീഷ്മയുമായിട്ട് കമ്പയർ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. അവള് കൊന്നു, ഇവള് കൊന്നില്ല, അത്രയും വ്യത്യാസമുള്ളു. അപ്പോ ബാക്കിയേക്കാം, എനിക്കറിയില്ല. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിലേക്ക് ഷോ പോകത്തക്ക രീതിയിൽ എഡിറ്റ് ചെയ്ത് അവരെ വിന്നറാക്കുന്ന രീതിയിലേക്ക് പോകാറുള്ളൂ. ആക്ച്വലി എനിക്കറിയില്ല, ഇതിപ്പം ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ വരുന്ന ആൾക്കാരെ ചിലപ്പോൾ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമായിരിക്കും. സോ ഇതെന്തൊക്കെ പറഞ്ഞാലും ഒരു ബിസിനസ് അല്ലേ, അവർ കാശിറക്കുന്ന പരിപാടിയാണല്ലോ. അപ്പൊ അവർക്ക് തിരിച്ച് ജനങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഈ ഷോനെ കൊണ്ടുപോകണം. പിന്നെ അതനുസരിച്ചല്ലേ അവരിത് ടെലികാസ്റ്റ്. ആരുടെ സംസാരത്തിൽ ആരെയും എന്തൊരു പേടിയുള്ളത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അറിയില്ല അറിയില്ല അറിയില്ല. പിന്നെ ആര്യ പറഞ്ഞ കറക്റ്റ് ആണ്, അവരുടെ ബിസിനസ് ആണ്. അവർക്ക് നല്ലതുണ്ടാവാനും അവർക്ക് ടി ആർ പി കയറാനും റേറ്റിംഗ് കൂടാനും വരുമാനം കൂടുതൽ കിട്ടാനും അവരും നോക്കത്തുള്ളൂ അല്ലേ, അത് ശരിയാണ്. അതിന്റെ പേരിൽ മനപ്പുറം ആരെയും കരിവാരി തയ്ക്കാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് മോർ പ്രിവിലേജ് കൊടുക്കാതെ ഇരിക്കുക. ചില ആൾക്കാരെന്ന ഉദ്ദേശം മനസ്സിലായില്ലേ, ചാഷ്യൻ ജാഷ്വൻ, അതിനുവേണ്ടി ബാക്കിയുള്ളവരെ കരിവാരി തയ്ക്കാതെ ഇരിക്കുക. എപ്പിസോഡിലെ ആയിട്ട് വന്ന എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞുതരാം, ജാസ്മിന് വേണ്ടിയിട്ടൊരു എപ്പിസോഡ്, അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കഴിഞ്ഞ വീക്കെൻഡിൽ. ജാസ്മിന് വേണ്ടിയിട്ട് ശനിയാഴ്ച ഒരു എപ്പിസോഡ്,
പിടിച്ചു നിർത്തിയിട്ട് വെളുപ്പിക്കുക, പെയിന്റ് അടിക്കുക. ഇതാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തത് പേഴ്സണലി. ഉള്ള ആരും ഓപ്പൺ ആയിട്ട് പറയാലോ ബാക്കിയൊക്കെ. ഇപ്പൊ ഗബ്രി ഔട്ട് ആയി കൊടുത്തു വന്ന വശം, ഗബ്രി നാച്ചുറൽ അല്ലെങ്കിൽ നേരെ കാണാൻ ഭയങ്കര പാവം അല്ല അങ്ങനത്തെ. ബെസ്റ്റ് പ്ലെയേഴ്സ് ഗബ്രി ഫൈനൽ ഫൈവിൽ വരേണ്ട ആളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ആൾക്കാരെല്ലാം പോയി, അതുകൊണ്ട് ഇനി ആര് കപ്പടിച്ചാലും ഒന്നുമില്ല, ഒന്നും തോന്നില്ല. ജാസ്മിൻ ഗബ്രി പ്രണയുണ്ടല്ലോ, അതോ അവർ കൊടുക്കുന്ന ടാസ്ക് ആണോ? ശരിക്കും കൊടുക്കുന്ന ടാസ്കോ? അതിന് പേരിന് മുന്നേ നിങ്ങൾ എങ്ങനെ പ്രണയിക്കണം എന്നൊക്കെ കൊടുക്കാറുണ്ടോ? കൊടുക്കുന്ന ടാസ്കോ? അങ്ങനെ ടാസ്ക് ഒന്നും ഇല്ല. അവർക്ക് ഇനി അങ്ങനെ ടാസ്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ പറഞ്ഞൊന്നും. ഐ മീൻ ബ്രീഫിംഗ് ഉണ്ടാവാറുണ്ട്, പക്ഷേ എന്റെ സീസണിലൊന്നും അങ്ങനെ ബ്രീഫിംഗ് ഒന്നും. അങ്ങനെ ഗബ്രി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എനിക്കും തോന്നുന്നു ഒരു നാച്ചുറൽ ഫസ്റ്റ് ദിവസം തന്നെ എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കണ്ടു കഴിയുമ്പോൾ, കുറെ നാൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവർക്ക് എന്തോ ജെനുവിൻലി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി പോയോ എന്നൊക്കെ ഉള്ള ഒരു സംശയം ഇല്ലാതെ ഇല്ല. പ്രത്യേകിച്ച് ജാസ്മിന്റെ ഗബ്രിയുടെ കേസ് എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഇപ്പൊ ആര് പറയുന്നു ടോപ്പ് ഫൈവിലൊക്കെ എത്തേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ് ഗബ്രി എന്ന് പറയുന്നുണ്ട്. എനിക്കതിൽ യോജിപ്പേയില്ല. അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ആയേനെ. പക്ഷേ ഈ പറയുന്ന ജാസ്മിനുമായിട്ട് കൂടി നിന്നിട്ട് അവൻ എന്ത് ക്വാളിറ്റിയാണ് അവനും അവളും അവിടെ കാഴ്ചവെച്ചത്? എനിക്ക് അതിനാണ് ഉത്തരം കിട്ടുന്നത്. എന്ത് ക്വാളിറ്റിയാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, എന്ത് മെസ്സേജാണ്, അല്ലെങ്കിൽ നല്ലൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു വഴക്കോ കാര്യങ്ങളോ വരുമ്പോൾ അതിൽ വാലിഡ് ആയിട്ടുള്ള എന്ത് പോയിന്റാണ് ഈ പറയുന്ന ഗബ്രി കൊടുത്തിട്ടുള്ളത്? എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയിട്ടില്ല. അവൻ എന്തോ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പോയിന്റോ ജെനുവിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമോ പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അങ്ങും തൊട ഇപ്പൊ തന്നെ അവന്റെ ഇന്റർവ്യൂ ആരും ഒന്ന് കണ്ടു നോക്ക്, വെളുപ്പീരോ വെളുപ്പീര, ബോധം പോലും ഇല്ലാതെ എന്തൊക്കെയോ വായിക്ക് തോന്നിയ വിളിച്ച് പറഞ്ഞുകൊണ്ടുള്ള വെളുപ്പീര അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ ലാസ്റ്റ് പറഞ്ഞതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. കാരണം അതൊരു ഒരു അവനൊരു ഈ ടോപ്പ് ഫൈവ് വരേണ്ട ക്വാളിറ്റി അവന് എന്തായാലും നിലവിലില്ലായിരുന്നു. മനസ്സിലായി? ചിലപ്പോൾ ജാസ്മിനോട് കൂടാതെ അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് അവൻ്റെതായ രീതിയിൽ ചിലപ്പോൾ നിലപാടുകൾ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ, എനിക്കറിയില്ല, പോസിബിലിറ്റിയാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ജാസ്മിനോട് നിന്നിട്ട് അവൻ പറഞ്ഞ പോയിന്റ്സ് ഒന്നും കറക്റ്റ് അല്ല, ചിലരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കേസിൽ അവൻ ഒരിക്കലും ടോപ്പ് ഫൈവിലല്ല. അവൻ നേരം കാലം ആ പവർ റൂം ഇല്ലായിരുന്നെങ്കിൽ നേരം കാലം വീട്ടിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ അവിടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ആൾ ചോദിച്ചല്ലോ ഈ ജെനുവൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ, ഈ പറയുന്ന അഭിനയമാണ് അവര് പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്ന കാര്യമാണെന്നുള്ള രീതിയിൽ ചോദിക്കും. ആര് പറയുന്ന ആര്യക്ക് അത് അങ്ങനെ തോന്നിയിട്ടില്ലെന്ന്. എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് പ്ലാനിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അകത്ത് വന്നിട്ട് ഇവര് പ്ലാൻ ചെയ്തു, പിന്നെ പുറത്തുനിന്ന് തന്നെ ചിലപ്പോൾ ചെറിയ ഹിൻ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകാം എന്നുള്ളൊരു സാധനം ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഈ ചില കാര്യങ്ങൾ കളിക്ക് തുടങ്ങി കാര്യമാകും എന്ന് പറയണ കേട്ടിട്ടില്ലേ, ആ സാധനം പോലെയും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തുള്ള ഒരുത്തനെ ചതിച്ചുകൊണ്ട് അവർക്ക് കല്യാണം ഉറപ്പിച്ചെന്നും ഈ ഗബ്രിക്കും അറിയാം. എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള രണ്ടുപേരും കൂടി പരസ്പരം അറിഞ്ഞുകൊണ്ട് പുറത്തുള്ള ഒരു പയ്യനെയും ചതിച്ചുകൊണ്ട് ഒരു ഷോയ്ക്കകത്ത് കാണിക്കാൻ പാടില്ലാത്ത എന്ത് വൃത്തികേടാണോ അത് മാക്സിമം കാണിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ നല്ല നെഗറ്റീവാണ് വന്നത് അല്ലെ? അതിന്റെ പേരിലാണ് ആ നെഗറ്റിവിറ്റി ഉണ്ടായത്. അത് കാണിക്കാൻ പാടില്ലാത്ത അവരാധനങ്ങൾ ഷോയ്ക്കകത്ത് ഒന്ന് കാണിച്ചാൽ നാട്ടുകാർ വഞ്ഞിക്കിടും, അതിൽ ഒരു തെറ്റുമില്ല. അല്ലാതെ ഈ പറയുന്ന ഗബ്രി ഒരിക്കലും ടോപ്പ് ഫൈവിൽ വരേണ്ട ഒരു ക്വാളിറ്റി അവനില്ല. പിന്നെ അഭിനയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ക അഭിനയമാണ്. പിന്നെ 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 അങ്ങോട്ട് പിന്നെ ഇവര് കുറെ ഇവരെന്ത് ചെയ്ത് ഇവ മിക്സ് ചെയ്ത് അഭിനയം മിക്സ് ചെയ്ത് അഭിനയിച്ച് കയറ്റി, കുറേ കൂടുതൽ കയറ്റി. എവിടേക്കോ കളി കാര്യമായി, എവിടേക്കോ കുറെ അഭിനയം കയറ്റി. പിന്നെ ഗബ്രി പോയതിനു ശേഷം പോകുന്നത് ആ സമയത്ത് കരച്ചിൽ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന്റെ എക്സ്ട്രീം ലെവൽ അഭിനയം. പിന്നെ അവന്റെ ഫോട്ടോ എടുത്ത് വെച്ച് പുതപ്പിന്റെ അടിയിൽ വെച്ച് എന്തൊക്കെ ചെയ്യുന്നത് അതെന്തെന്ന് മാത്രം എനിക്ക് അറിയില്ല. അങ്ങനെ കുറെ പരിപാടികൾ. അപ്പോ മൊത്തം അഭിനയമാണെന്ന് വീണ്ടും വീണ്ടും അവൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അഭിനയമാണ്, എവിടെയോ കുറച്ച് എന്തൊക്കെയോ കണക്ഷൻ, ബാക്കി ഫുൾ അഭിനയം. മനസ്സിലായി? അതാണ് അതിന്റെ ക്ലിയർ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അവര് തമ്മിൽ എന്തൊക്കെയോ ഉണ്ട്, അതിന് കൂടുതലായിട്ട് ഇമോഷൻ കയറ്റി അഭിനയിച്ച് നാട്ടുകാരിലേക്ക് എത്തിച്ച് വലിയ കയ്യടി നേടാമെന്ന് വിചാരിച്ചു, അവിടെയാണ് അവർക്ക് തെറ്റിയത്. കാരണം മരവാഴെന്ന് വിളിക്കണ്ട, വാഴയ്ക്ക് നാണക്കേടാണ്. ഓക്കെ, ഗബ്രി പോങ്ങാൻ ഗബ്രി വന്നിരുന്ന് അവനെയും അവളെയും വെളുപ്പിക്കുന്ന കാണുമ്പോഴേ നമുക്കത് ക്ലിയർ ആണ്. മനസ്സിലായ? എന്നാ വെളുപ്പീര, പിടിച്ച് പിഴിയാൻ തോന്നും. അമ്മ അതിൽ വെളുപ്പീര അവൻ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഇങ്ങനെ ഒരു വൃത്തിയായിട്ടവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു പേഴ്സണാലിറ്റി ഉള്ള രണ്ടെണ്ണ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.